90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടു ബോർഡ് എക്സാമിന് 90 പ്ലസ് മാർക്സ്. ശരവേ, അതേ നമ്മൾ വരുന്ന കാര്യം നീ അവനോടെങ്ങാനും വിളിച്ചു പറഞ്ഞോ? ഇല്ല, എന്നോട് പറഞ്ഞില്ലേ പറയണ്ടെന്ന്? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, നീ ഇനി മോനോടുള്ള സ്നേഹ കൂടുതലുണ്ട്, അവനെ എങ്ങനെ വിളിച്ച് അറിയിച്ചോ എന്ന് അറിയാൻ വേണ്ടി. ഇല്ല, അവനോട് തന്നല്ല, നീലിനോടും വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്താ ഇപ്പൊ ഇത്ര രഹസ്യമായിട്ട് ഇങ്ങോട്ട് വരെ? അവനെ വല്ല തല്ലാൻ പ്ലാൻ ഉണ്ടോ? നീ എന്താ നീ പറയുന്നത്? പിന്നെ ഞാനെന്തിനാ അവനെ തല്ലുന്നത്? അവന്റെ മോനെ കല്യാണം കഴിഞ്ഞ് പ്രായം ചെന്നിരിക്കുന്നു, അവനെ നീ തല്ല. ഇപ്പോഴെങ്കിലും ഇത് തോന്നിയ നന്നായി. ഏതായാലും ആരെയും കാണുന്നില്ലല്ലോ. മക്കളെ, ശിവ മോളെ പാറുക്കുട്ടാ. സംഘത്തിന്റെ അടുക്കന്ന് പോന്നാ പിന്നെ ശങ്കരൻ അങ്ങ് തോന്നിയ മാസമാ. അവളെ പേര് മാത്രം പറയല്ലേ എന്റെ പൊന്നി ചാരുന്നേ. അവളെ പേര് കേക്കുമ്പോഴേ എനിക്ക് തടവേണേ കേസാണ്. ഞങ്ങളെ വിശ്രമിപ്പിക്കാനൊന്നും നോക്കണ്ട. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ചാരുതേ ചാരുതേ അകത്ത് പോ. അമ്മയുടെ വല്ല ചായ വല്ല ഇട്ട് കൊടുക്കാൻ പറയണോണി. പാരക്കുട്ടി എത്ര ദിവസമായി കണ്ടിട്ട്. ചായ ഞാനെടുത്ത് തന്നാ മതിയോ? അമ്മ മാത്രമല്ല അച്ഛനും ഉണ്ട്. അച്ഛൻ എന്താ കണ്ടിട്ടില്ലേ അച്ഛൻ? അല്ല, അതെ വന്നപ്പോ സന്തോഷം. അവന്റെ അംബാസിഡർ വണ്ടി കേടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കാർ കൊടുക്കാ. 1970 ഞാൻ ജനിച്ചപ്പെടുത്ത വണ്ടിയാണ്. ഉള്ള കാര്യം ഞാൻ പറ, അത് വിൽക്കാൻ പറ. കുറച്ചുകൂടെ പൈസ കൊടുത്ത് സൈക്കിൾ വാങ്ങാൻ പറ. പറഞ്ഞ പൈസ ഉണ്ടല്ലോ എന്റെ അച്ഛൻ, പൊന്നച്ഛൻ ഒരു സൈക്കിൾ ഒരു കാർ എടുത്ത് കൊടുക്കും. എന്റെ ഇരിക്കുന്ന പൈസ നിങ്ങൾക്ക് വണ്ടി പിടിച്ച് കളിക്കാനാണോ? അച്ഛ, മരുമോനി കാർ എടുക്കാത്തോണ്ടേ അമ്മയച്ഛന് ഭയങ്കര വിഷമ. ഞാൻ വാക്ക് കൊടുത്തു, കാരണം വേറെ ഒന്നുമില്ല. എന്റെ മോള് കാറി പോണം. ഞാൻ ചോദിക്കട്ടെ, ചെറുമോള് കാറി പോണൊരു അച്ഛന് സന്തോഷമല്ലേ? നീ പിന്നെ അങ്ങ് വാക്ക് കൊടുത്തോളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ മേടിച്ചു കൊടുത്തോളാം, അതിന് നിന്റെ ശുപാർശ വേണ്ട. അച്ഛ, ഒരുമാതിരി പിറവത്തുകാരാ പറഞ്ഞ് സംസാരിക്കരുത്. പിറവത്തുകാരോ? എന്റെ വീട്ടുകാരച്ഛാ. ഓ, നീറ്റായല്ലോ. ഇപ്പൊ പടവലം ഒന്നും ഇല്ലേ? ഈ പടവലം പറഞ്ഞു നാ കൊടക്കണ്. പടവലത്തുകാരൊന്നും ചെയ്തിട്ടില്ലേ? എന്ത് ചെയ്തു? കുറെ സ്വർണവും കുറെ പൈസ തന്നു കഴിഞ്ഞാൽ കല്യാണം ആവും. ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് നടത്തിയത് അവരുള്ളത് കൊണ്ടാണ് ഈ കല്യാണം ഇത്രയും ഭംഗിയായിട്ട് നടന്നത്. അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ ചെയ്തതിന് കണക്കൊന്നുമില്ലല്ലോ. ബാലുവിന് ഈ കണക്കും കാര്യങ്ങളൊക്കെ ബാല് കുറിച്ച് വെച്ചിട്ടുണ്ട്. തന്നത് പോലെ തിരിച്ച് ബാല് കൊടുക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ കളയ്ക്കാനായിരുന്നു വന്ന്. ഏ, നിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കാനുണ്ട്. എന്ത് ചെയ്താലും ആ അതൊക്കെ പറയാം. ഇപ്പൊ നീ തൽക്കാലം ചെയ്യാനുള്ള ജോലി ചെയ്യും, എന്നിട്ട് തീരുമാനിക്കാം. സ്വത്തുണ്ടല്ലോ, അത് ഈ കൈമാറേണ്ട സമയം. എന്റെ അച്ഛൻ എനിക്ക് തന്നു, ഞാൻ ചോദിച്ചിട്ടല്ല. അറിയോ, എന്റെ അച്ഛൻ ഇതെല്ലാം കൂടെ ഞാൻ നടത്തുമെന്നുള്ള ബോധ്യം എന്റെ അച്ഛനുണ്ടായപ്പോ എനിക്ക് എഴുതി തന്നു. ഒരു ഭാഗം നശിപ്പിക്കാതെ എല്ലാം സംരക്ഷിച്ചു പോരുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ്. എഴുത്താ? അപ്പൊ കാണിച്ചു തരാം. ഞാൻ എന്താണ് ഞാൻ പൊന്നു വിളയിക്കും ആ ഭൂമിയിൽ. എഴുത്താ? അത് വേണ്ട, ബുദ്ധിമുട്ടാ. നമ്മളെ ടാക്സ് ഭൂമി ഉണ്ടോ? സർക്കാരും ഉണ്ടോ? അതുകൊണ്ട് വേണ്ട വേണ്ട, ആ പണി ഒന്നും വേണ്ട. അതെന്തോ ഞാൻ ഇതെന്ത് നിധിയാക്കണ ഭൂതോ ഇത്? എന്തോ നിധി ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അറിയാം. ലക്ഷുപ്പ ഗർഭിണിയാവും. അപ്പൊ ഞാൻ അപ്പനായി. ഞാൻ വരി കഴിഞ്ഞ് ഇവളെ പിടിച്ചിരുത്തു. ഇപ്പുറത്തെ ലച്ചിട്ട് വെച്ച് ഉത്തരാത്തെന്ന് പറയാം. എന്റെ അച്ഛനായിട്ട് പറഞ്ഞല്ല, നിങ്ങൾക്ക് ഇത്തിരി പേടിയുണ്ട്. ലച്ചു പ്രസവിക്കുമ്പോ ഞാൻ അപ്പനാവില്ലേ, ഇങ്ങനെ അപ്പൂപ്പന്റെ അച്ഛനാവും. അതാണ് പുള്ളിക്ക് പേടി. എന്താ പറയുന്നത്?
പ്രസവിക്കുമ്പോഴേ കേരളത്തിലെ പ്രായം കുറഞ്ഞ കുഞ്ഞുമ മക്കള് കേട്ടാ റെഡ് പറ റെഡ് റെഡ് ബ്ലൂ യെല്ലോ എന്താണ് എന്താണ് റെഡ് ഇതിന്റെ കളർ എന്താണ് ചില സമയം പോടു എന്തൂറ്റി എന്തൂറ്റി എന്തു പറഞ്ഞ അച്ഛൻ അച്ഛൻ എന്തു പറഞ്ഞ് വഴക്കുറഞ്ഞാ വഴക്കുറഞ്ഞാ അപ്പൻ എടുത്ത് പറയട്ടെ അപ്പപ്പാ അച്ഛാ പറ അപ്പനടുത്ത് പറയട്ടെ അമ്മ ഒടിപ്പിക്കട്ടെ അപ്പനെ അപ്പനെ കൊണ്ട് അമ്മ ഒടിപ്പിട്ടെ അച്ഛന് അച്ഛാ കൊച്ചിന് തല്ലിന്ന് മക്കളെ തല്ലിയോ അമ്പ കൊടുക്ക ആരാ മക്കളെ തല്ലിയത് അവനാണോ തല്ലിയ അപ്പൊ ഇപ്പൊ ഒരെണ്ണം കൊടുക്കാൻ എന്തിനാണോ കൊച്ചിനെ തല്ലിയ കൊച്ചിനെ എന്തിനാണോ തല്ലിയ ഞാൻ അടിച്ചടി മതിയോ ഒന്നും കൊടുക്കണോ ഇതാണ് എങ്ങനെ ഇതിന് വഴക്ക് പറയാൻ തോന്നിയടാ ഞാൻ വഴക്ക് പറഞ്ഞില്ലല്ലേ പിന്നെ അവിടെ കണ്ണ് ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലേ അതെ കണ്ണ് ഇറങ്ങിയല്ല അത് മുട്ടായിരാ ബാക്കി നിന്നതിന്റെ ബാക്കിയാണത് അങ്ങളെ അച്ഛൻ വഴക്ക് പറഞ്ഞോ സാരമില്ല കേട്ടോ ഇനി പറയത്തില്ല അച്ഛനടി കൊടുത്തിട്ടുണ്ട് ഇനി വഴക്ക് പറഞ്ഞാൽ അപ്പൂപ്പനോട് പറഞ്ഞാൽ അപ്പൂപ്പന അടിച്ചോളാം കേട്ടോ അടിക്കണോ ഇനി വേണോ വേണ്ട ഇല്ലേ ഉള്ള വസ്തു ഈ തരാൻ പറ അതെ ഞാൻ നമുക്ക് കൊടുത്തോളാം കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുക്കും പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ എനിക്ക് എഴുതി തരൂല നിനക്ക് എഴുതി തരണ്ട് ലീവ് ലെറ്റർ അച്ഛന്റെ വേദന അച്ഛൻ അറിഞ്ഞൂടാ അച്ഛന്റെ വേദന അറിയാൻ വലിയ പാടാ അഞ്ച് മക്കളെ വളർത്തിക്കൊണ്ട് പോണ പാട് അച്ഛൻ അറിഞ്ഞൂടാ അച്ഛൻ ആ പാടം മൂന്നുവരെ ഉള്ളു എനിക്ക് അഞ്ചാണ് എടാ അങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം അഞ്ച് മക്കളെ മാറ്റാ അല്ല വേദന എന്താണെന്ന് പഠിക്കണമെന്ന് നീ അപ്പഴേ നിനക്ക് മനസ്സിലാവുള്ളൂ ശാരദ നീ എന്തെടുക്ക അവിടെ എന്താ അല്ല മകന്റെ പുതിയ രീതികളൊക്കെ കേട്ടില്ലേ വസ്തു എഴുതി കൊടുക്കണോ അമ്മ നിനക്ക് ഇതേ ഉള്ളു കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അല്ല നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ വളരെ നാളെ കൊണ്ട് ഞാൻ ചോദിക്കണം എന്ന് എഴുതിയിരുന്ന കാര്യ രാജേന്ദ്രന് കൊടുത്തോ എഴുതി ഇല്ല സുരേന്ദ്രന് കൊടുത്തോ അവനും എന്റെ ആവശ്യമില്ല അവന് കടയുണ്ട് രാജേന്ദ്രന്റെ ഫാം ഹൗസ് ഉണ്ട് ഇഷ്ടംപോലെ പശുക്കളുണ്ട് രാജേന്ദ്രന് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അവരാരും ഇന്നേ നാഴിക വരെ എന്നോട് ചോദിച്ചിട്ടില്ല നിനക്കറിയോ നീ എന്തിനാ ചോദിക്കുന്ന എന്തിനാ ഇതൊക്കെ നിനക്കുള്ളതല്ലേ പിന്നെ അന്ന് ആ സമയത്ത് കൊടുത്തോളാം കേട്ടാ നിനക്കായിട്ടൊന്നും അവിടെ ഇല്ല അവർക്ക് കൊടുത്തോളാം എഴുതി ഇങ്ങോട്ട് വാ വസ്തു എഴുതി അങ്ങ് കൊടുത്തു കഴിഞ്ഞാലെല്ലാം തീർത്തിയായി ഇങ്ങനെ ശരിക്കും മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം അതാ കുഴപ്പം എന്റെ വീട്ടുകാരോട് ചോദിച്ചോ ആ കപ്പട വീശയും വെച്ച് പിരിച്ചോണ്ട് നടക്കും എനിക്ക് വയ്യ സവളയുടെ വില കുറഞ്ഞില്ലേ ഇപ്പൊ കുറച്ച് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഉള്ളിയുടെ സവളയുടെ ഒക്കെ വില മതി എന്നാലും കുറച്ചെടുത്താ മതി അങ്ങനൊന്നുമല്ല ചേച്ചി പോയ പിന്നെ എനിക്കും കുറച്ചുകൂടി കാര്യപ്രാപ്തി ഒക്കെ ഉണ്ടല്ലേ അമ്മ അച്ഛ ഭയങ്കര കാര്യപ്രാപ്തി രണ്ടും കൂടെ എന്താ ഇങ്ങോട്ട് ഇപ്പൊ വന്നേ അല്ല അമ്മൂമ്മ അപ്പൂപ്പനും കൂടെ എന്തൊക്കെയോ കാര്യം തീരുമാനിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു എന്താ കാര്യം അതെ ശരി ആ വിവരമൊക്കെ അറിയാൻ വന്നതാ അല്ലേ
ആരെ പറഞ്ഞു വിട്ട? അയ്യോ, ഞങ്ങൾ ആരും പറഞ്ഞിട്ട് വന്നൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളുടെ സന്തുഷ്ടി തീരുമാനിച്ചേ. അച്ഛൻ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി പോലും ഓഫർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലായി. മക്കളുടെ പ്രേരണാശക്തി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് നേരിട്ട് പറഞ്ഞാ മതി. പിള്ളേരെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പാത്തു നിക്കണ്ട കേട്ടോ. അതെനിക്കും അറിയത്തില്ല. ഇങ്ങോട്ട് വരുന്ന കാര്യം നിന്നോട് പറയണ്ട എന്ന് മാത്രം പറയും. എന്താ കാര്യം അറിയത്തില്ല. അപ്പൊ അച്ഛന്റെ ഇഷ്ടത്തിന് അമ്മ അനുസരിച്ച് വരുന്ന പോലെ അച്ഛന്റെ അമ്മ അടുത്ത് പറഞ്ഞില്ല. അമ്മ വരാൻ പറഞ്ഞു, അമ്മ ഇറങ്ങി വന്നു. അങ്ങനല്ലേ അച്ഛന്റെ ഇഷ്ടത്തിന്. അമ്മ, സ്ത്രീകൾ അങ്ങനെ ആവരുത്. ഈ സമത്വം എന്നൊക്കെ പറയട്ടില്ലേ, പുരുഷന്റെ ഒപ്പം നിൽക്കുന്ന സ്ത്രീ. കാരണം വെച്ചാൽ അച്ഛൻ പറഞ്ഞ എന്താണ് കാര്യം, എന്താണ് പോണത്, എവിടെയാണ് പോണത്, അമ്മക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്റെ അടിമയല്ല സ്ത്രീ. നീരു എന്നെ മേക്കിപ്പോലെ അമ്മ അച്ഛനെ മേക്കാത്തത്. അതുപോലല്ലോ, അച്ഛനെ കുടുംബം നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്, നിന്നെ പോലെ. ഞാൻ ചോദിച്ചോ ചേട്ടാ, എന്താ അതാണ് കിട്ടേണ്ടത്? കിട്ടി, കറക്റ്റാ കിട്ടി. കിടിച്ചോണ്ടിരിക്കട്ടെ, ഭർത്താവിനെ പറയുമ്പോ. എന്തോടേക്കണ ബാലുവേ, ഒന്നും കൂടെ ഒന്ന് കറങ്ങിയേക്ക്. രണ്ടു പ്രാവശ്യം കറങ്ങിയായിരുന്നു ഇവിടെ. ഒന്നും കൂടെ കറങ്ങിയാൽ മൂന്നാവും. കല്യാണത്തിന് അന്ന് പണ്ട് കുട്ടമ്പള കൈ പിടിച്ചിട്ട് കറങ്ങിയത് മണ്ഡപം. ഇന്നുവരെ കറങ്ങി തീർത്തിട്ടില്ല, ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. കണ്ണാനെ വീട്ടിലിരിക്കുന്നില്ല, പറമ്പ് പത്തോങ്ങ് ഇറങ്ങി നടക്കല്ലേ. ഇവരെന്താ മോനെ ഇങ്ങനെ? അമ്മ, എനിക്ക് 5 മക്കളല്ല 6 മക്കളാ. മൂത്തതാ പോയത്. ശരിക്കും ചെലപ്പോ തോന്നാറുണ്ട് അതൊക്കെ. അടുത്ത മാസം വരെ എന്റെ ഡേറ്റ്, അപ്പൊ പുതുക്കിയാ മതി. മോളെ, 1000 രൂപ വാടക കൂട്ടുന്ന കാര്യം പറഞ്ഞതാ മോളെന്ന് പറഞ്ഞു. കൂട്ടണാരെ അയാള് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അത് കേട്ടിട്ടൊന്നുമില്ല. കൂട്ടണം തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കണേ. കൂട്ടാനും കുറയ്ക്കാനും പുതുക്കാനും ഒന്നും നിക്കണ്ട. എന്താച്ചാ, ലച്ചുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എല്ലാരും അങ്ങ് നീയാറ്റിക്കരയ്ക്ക് പോവാം. തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുമെന്നല്ലേ മോളെ പറഞ്ഞത്? അതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നല്ലേ? അല്ല, അതിന് പ്രശ്നമൊന്നും ഇല്ല ചാ. എന്നാലും നമുക്ക് ബാലനോടൊന്ന് ചോദിക്കണമല്ലോ. ബാലനോട് ചോദിക്കാൻ, രാമനെ കണ്ടുകിട്ടിട്ട് വേണമല്ലോ ഒന്ന് ചോദിക്കാൻ. അല്ല, ഇടിപിടി ഒന്നും പോവാനൊന്നും പറ്റില്ല ചാ. എന്റേതായ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പിന്നെ ഈ വരുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ വാഴക്കാലിൽ നീ നിന്ന പൂല്ലോലെ. അല്ല, ജനിച്ചത് നെയ്യാറ്റിക്കരയാണെങ്കിലും എന്നെ വളർത്തിയത് കൊച്ചിയാണ്. അടെ, ഈ വാഴക്കാല നമ്മുടെ വാഴക്കാല. അതെ, വാഴക്കാലയിലെ വളർച്ച തളർച്ചയൊക്കെ നിർത്തിയാല് ഇനിയിപ്പോ താമസിക്കണ്ട. നേരെ അങ്ങ് നെയ്യാറ്റിക്കരയ്ക്ക് പോവാം എല്ലാവരും കൂടെ. അമ്മ, ഇതൊന്നും നേരിയല്ല പോരാ. എത്ര നാളെന്ന് വെച്ചാടാ ഇവിടെ ഈ വാഴയ്ക്ക് താമസിക്കുന്നത്? നെയ്യാറ്റിക്കരയ്ക്ക് പോവാ. അങ്ങനെ ഇപ്പൊ പുതിയ വീട് വെച്ചാണ് പ്ലാനാണല്ലേ? എന്തിനാ പുതിയ വീട് വെക്കുന്നത്? പിന്നെ പുതിയ വീട് വെക്കാൻ ആറെണ്ണത്തിനെ കൊണ്ട് ഞാൻ അവിടെ താമസിക്കും? കിടക്കുമോ? 60 പേര് വന്നാൽ താമസിക്കാനുള്ള സൗകര്യം തറവാട്ടില്ലേ? വീട് വെക്കുന്നത് എന്തോ നമ്മൾ പറയണേ. എനിക്ക് പറ്റില്ല, കുട്ടുകുട്ടത്തിൽ താമസിക്കും, എനിക്ക് പറ്റില്ല. ശരിയാവില്ല. അങ്ങനെയാണ് മക്കൾക്ക് പുതിയ വീട് വെച്ച് തന്നാലോ? എനിക്ക് 2 നില വീട്. പേര് ബാലുഭവനം. 2 നില മതിയോ? 2 നില മതി. എടേ, 2 നില മതിയോ? മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ വരാം, എന്നിട്ടേ വരുള്ളൂ. ആ, അങ്ങനെയാണെങ്കിൽ നീ വരണ്ട, നീ ഇവിടെ നിന്നു, ഞങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കോളാം. ആരെ? ആ, വേറെ വീട് വെച്ചെന്നെങ്കിലും നീ വരുള്ളോ? അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കും. എന്തോ നമ്മത്, പിന്നെ എന്തുവാടാ നിനക്ക് തറവാട്ടിൽ താമസിച്ചാൽ എന്താ കുഴപ്പം? കൊച്ചി എന്നെ പറിച്ചിടാന്ന് വിചാരിക്കണ്ട. ഇവിടുന്ന് ഞാൻ മാറൂല. ഇവിടുത്തെ മണ്ണിൽ എന്റെ വേറെ ഉറച്ചു പോയി. ഇവിടുന്ന് എന്നെ മാറ്റി പറിച്ചിടാന്ന് വിചാരിക്കണ്ട. പറിച്ചു നട്ടാലും വളരൂല, മുരടിച്ചു. ഇവിടെ തന്നെ മതി. ഒരുപാട് പാടുപെടേണ്ടി വരും, മാറ്റി പറിക്കേണ്ടി വരും. വീട് വെച്ച് ഇറങ്ങി വരാം. വീട് വെച്ചെങ്കിലും നീ വരുള്ളൂ? അത് 2 നില വീട്. അത് നീയാണാ തീരുമാനിക്കുന്നത്?
ഞാൻ പറയും നീ അങ്ങോട്ട് അനുസരിച്ചാ മതി എടാ ചെറുക്ക അച്ഛൻ പറയുന്ന പോലെ കേക്ക് അതിനാ ഞങ്ങൾ വന്നത് അങ്ങനെ വന്നത് ഞാൻ വിചാരിച്ചു എന്തോ സംഭവം ഉണ്ട് അതുകൊണ്ടാണ് വന്നത് വിചാരിച്ചു നീ വയസ്സ് എത്രയായി അതിനൊക്കെ അറിയത്തില്ലേ എന്തോന്ന് വെച്ചത് എനിക്ക് സ്വന്തമായിട്ട് സിനിമ എടുക്കാൻ പറ്റൂലേ മള നീലു നീ എന്തു പറയുന്നു നെയ്യാറ്റക്കരവിൽ താമസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഉണ്ടാകുമോ എന്തോ നിന്റെ കാര്യമല്ല ചോദിച്ചത് ഞാൻ ഇവരുടെ കാര്യമാണ് ചോദിച്ചത് നിനക്ക് അത്ര തരപ്പത്താണ് നീ ഇവിടെ താമസിക്കും നീ ഒറ്റയ്ക്ക് താമസിക്കും എത്ര ദിവസം എടാ ഒരു ഒരു മണിക്കൂർ നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുമോ നീ താമസിക്കുമോ അവരാരോട് പറയുന്ന നമ്മളങ്ങോട്ട് പോവുകയാണെന്ന് വരെ നമ്മള് ചെല്ലുമ്പോ അവൻ അവിടെ കാണും ഞാൻ ആലോചിക്കും ഓ എത്ര ദിവസം വേണോ ആവോ ഏ ഈ ആഴ്ച എല്ലാം പറയുവോ രഹസ്യമായിട്ട് ആലോചിക്ക എ ഡി സി വിളിച്ചിരിക്ക മോളെ പാറുവേ പാറു വരുന്നില്ലേ നമുക്ക് പോണ്ടേ ഞാൻ പറയണ്ടത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ട നീ പറഞ്ഞ നീ ഇപ്പൊ പറഞ്ഞെന്താ വാഴക്കാലായി നിൽക്കാൻ വേറെ എങ്ങും പോകണ്ട നിന്ന് കഴിഞ്ഞാൽ നീ സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ എം എൽ എ ആവും മന്ത്രി ആവും അന്നാ അത് പറഞ്ഞു നിറഞ്ഞ ബോരത്തോന്മാർ ഇവിടെ നിൽക്കാൻ വേണ്ടി മുട്ടിയിരിക്കണേ ആ വെള്ളം എന്തായാലും ഇവൻ കയറി നിന്നാൽ പുല്ലുപോലെ ജയിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് നീ ഒറ്റ ഒരുത്തിനെ വഷളാക്കുന്നത് കേട്ടോ എന്റെ എന്റെ ഇവന്റെ തരാ പിന്നെ അന്നൻ ഞാൻ അവിടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അന്ന പറഞ്ഞു പറഞ്ഞു അവൻ വരും വന്നിരിക്കും വന്നില്ലെങ്കിൽ അന്ന ബാലു അന്നാ പറഞ്ഞു ബാലുവായി ഇപ്പൊ വിളിച്ചോണ്ട് അവനോട് തന്നെ ഒന്നും ഇവിടുന്ന് വരത്തില്ല തമ്പിയെണ്ണം പറഞ്ഞ നിനക്ക് കാറ്റൂടായിരുന്നാ എന്തിനാകെ അങ്ങനെ പറയുമ്പോഴേ പറ്റൂല എന്റെ പോലെ ഒരു കാര്യം ഞാൻ പറയട്ടാ അച്ഛൻ പറയുമ്പോൾ എനിക്ക് തണുകൊള്ളാൻ പറ്റൂല എനിക്ക് അവിടെ പോകാൻ പറ്റില്ല ഇവിടുന്ന് തന്നെ പറിച്ച് ഇടാൻ പറ്റൂല കാരണം എനിക്ക് 19 വയസ്സായി 5 തന്തേടാ ആ ഒരു പരിഗണന പോലെ അച്ഛൻ തരൂല അച്ഛൻ കാര്യം കൊടുത്താൽ എനിക്ക് ചെന്ന് കയറുമ്പോൾ മറ്റേ തള്ളക്കോഴി കൊച്ചുപിള്ള ചിലവിനടി ഒതുക്കും പോലെ അങ്ങ് ഒതുക്കളായി പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റൂല കുറേ കാലം നീ ഇവിടെ അറുമാനിച്ചില്ലേ അത് മതി ഞാൻ ഇവിടെ അറുമാനിച്ചേ ആടാ എനിക്ക് പറ്റൂല അസുഖത്തിന് അവിടെ ചെന്ന് കയറാൻ കേട്ടാൽ മരം തിരികെ സമ്മതിക്കില്ല അവളെ കാര്യം ഞാൻ പറയാം ഞാൻ ഒരു കാര്യം പറയാം നോക്ക് അങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഞാൻ മൂന്ന് കൽപ്പിച്ചാണ് ഞാൻ നിൽക്കുന്നത് നിന്നെ കൊണ്ടുപോയിരിക്കും എന്നാണ് അങ്ങനെ പറയണത് എന്നെ കൊണ്ടുപോകില്ല എന്നുള്ള വഴി എനിക്കറിയാം എന്തിനു വേണ്ടി ഇപ്പൊ പറയണ്ട ചേച്ചി പറഞ്ഞു കൊടുക്കാൻ പറ്റൂ കൊടുക്കാൻ പറ്റൂ അത് ഞായിട്ട് എന്തിനു വഴി എന്തിനു വഴി വഴിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം വഴിയെ പറഞ്ഞുതരാം അല്ലെങ്കിൽ തടയാടേ ആ തടയും തടയും ശരി എനിക്ക് കിട്ടുന്നതിന്റെ പകുതി നിന്ന് തരും എന്താണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അതിന്റെ പകുതി നിന്ന് തരും അത് മതി അപ്പൊ അത് വാങ്ങിച്ചാൽ മതി ശരി ശരി അപ്പം തമ്പിയെല്ലാം ഞാൻ പറഞ്ഞു ഒതുക്കാം ആ ശങ്കര നീ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോ ഓ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവൻ കാര്യമായിട്ട് വിവരമായിട്ട് പറയും അവനെന്താ പറയാന് അച്ഛാ ഞാൻ നീയാറ്റേ വന്നപ്പോഴ് എനിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഇങ്ങോട്ട് വന്നത് കൊച്ചിൽ വന്നത് അറിയാമോ എന്താ എന്ത് കാര്യത്തിലാണ് എന്തിനാണ് അമ്മാറ എനിക്കറിയാം ഇവക്ക് ജോലി ഇവിടെ ആയതുകൊണ്ട് ഇവക്ക് ജോലി ഇട്ടാൻ കാരണം എന്റെ ബുദ്ധിപൂർവ്വ നീക്കത്തിലൂടെയാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് നമുക്ക് ജോലി കിട്ടിയത് അത് മറക്കരുത് അത് അച്ഛൻ പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് എത്ര വർഷമായി അച്ഛൻ അറിയാമോ പത്ത് ഇരുപത് വർഷം ഉണ്ടായി ഈ 10-20 വർഷം കൊണ്ട് ഞാൻ ഇവിടെ എന്തൊക്കെ നേടിയെന്ന് അച്ഛൻ അറിയാമോ എന്റെ ബിസിനസ് ശൃംഖല ഞാൻ വർദ്ധിപ്പിച്ചു ബിസിനസ് ശൃംഖല എന്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മുൻതൂക്കം കൊടുത്ത് എന്റെ കുറച്ച് കാര്യങ്ങൾ അതുണ്ട് പിന്നെ ആൾക്കാരുടെ ഇടപെടലുകൾ പിന്നെ പണത്തിന്റെ ക്രയവിക്രയങ്ങൾ പിന്നെ സൊസൈറ്റിയായിട്ടുള്ള എന്റെ ബന്ധം ഇതൊക്കെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ അച്ഛൻ പറഞ്ഞ ബിസിനസ് ശൃംഖല
ഈ പഴയ ടിവിയും പഴയ റേഡിയോയും അഞ്ചാറ് മുറി കേബിളും ആണോ നിന്റെ ബിസിനസ് ശൃംഖല? എനിക്ക് ശൃംഖല തന്നെയാണത്. എനിക്ക് തൻകുഞ്ഞ് കാക്കയ്ക്ക് തൻകുഞ്ഞ് മുൻകുഞ്ഞൊന്നും അല്ല, എനിക്ക് ശൃംഖല തന്നെയാണ്. അത് തന്നെ അത്രേ ഉള്ളു, അല്ല ആശയം വേണ്ട. പിന്നൊരു കാര്യം, എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്, ഞാനൊരു പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകുന്നു. നാട്ടില് ഈ നാട്ടിൽ നല്ല ഡേക്കർ ഒന്നും ഇല്ല, അപ്പൊ ഞാനായിട്ട് ഡേക്കർ തുടങ്ങാൻ വിചാരിച്ചു. എന്താ ഡേക്കറിന്റെ പേര്? പാറസ് ഡേക്കർ. ബാലു, ഡേക്കെയർ ഒക്കെ തുടങ്ങാൻ നിങ്ങൾക്ക് അറിയാമോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന്? അറിയാമോ, ഒരുപാട് ഗുലുമാലുള്ള സംഭവമാണ് ഇതൊക്കെ. അതെ, അതിനുള്ള പെർമിഷനും ആൾക്കാരും ഒക്കെ നിന്റെ കയ്യിലുണ്ടോ? എന്റെ അച്ഛാ, ഞാനൊന്നും വലിയ കാര്യമൊന്നുമല്ല, കുറെ സ്ഥലം വേണം, നല്ലൊരു ആയ വേണം, ഒരു സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി ഞാൻ എല്ലാമായി. അപ്പൊ അച്ഛാ, ഞാൻ അനുകരിക്കണം, ഞാൻ തുടങ്ങാൻ പോവാണ്, ഉടനെ തുടങ്ങും. ഇതിലെങ്കിലും നീ രക്ഷപ്പെടുവോ? ഇതിൽ ഞാൻ പെടും. സംസാരിക്കാറുണ്ട്. ഓഹോ, അതെനിക്ക് മനസ്സിലായി. ഞാൻ പറയത്തില്ല കേട്ടാ, നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. അതാണ് വിഷയം. ഞാൻ എന്താ പറയാനാ വെച്ചാ, സാധാരണ എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടാണ് പറയാറുള്ളത്. ഇപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒന്നും അനങ്ങണ്ട, അവന് ഈ പറയുന്നതിന് പറയുന്നതിനൊന്നും തുള്ളല്ല. അവനെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം.